ബോട്ടിലാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഏത് ടൈപ്പ് പ്ലെയിൻ ഗ്ലാസ് വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം അക്രിലിക് പെയിൻ്റ് ആണ് ഗ്ലാസ് ബോട്ടിലിൽ പെയിൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മെറ്റാലിക് ഷെയ്ഡ്സ് ആണ് അക്രിലിക് പെയിൻറ്റിൻ്റെ അപ്പോൾ പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞ് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾ പർപ്പസ് ഗ്ലൂ യൂസ് ചെയ്യാം പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ക്രാഫ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പല മെറ്റീരിയൽസും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് ഇപ്പോൾ ഇതൊരു മെഷാണ് നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കവർ ചെയ്ത് വരുന്നതാണ് ആ മെഷ് യൂസ് ചെയ്ത് ഈ ബോട്ടിലിൽ ഗ്ലൂ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഓൺ ടോപ്പ് ഓഫ് ദിസ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേറെ ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടും ലൈക്ക് പ്ലെയിൻ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുന്നതിന് പകരം ഇത് ഓൾറെഡി പെയിൻറ്റ് ചെയ്തൊരു ബോട്ടിലാണ് ലൈക്ക് പ്ലെയിൻ ബോട്ടിൽ നമ്മൾ ലേബിൾസ് എല്ലാം മാറ്റി നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു 2 or 3 coats ഓഫ് പെയിൻറ്റ് യൂസ് ചെയ്താൽ ഈ ഒരു ഫിനിഷ് കിട്ടും കുറച്ചുകൂടെ കട്ടിയായിട്ട് ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് 1 or 2 coats കൂടെ യൂസ് ചെയ്യാം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് റോ മെറ്റീരിയൽസ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഇതൊക്കെ കുട്ടികളുടെയൊക്കെ ഡ്രസ്സിലെയൊക്കെ വേണ്ടാത്ത ഡ്രസ്സിലെയൊക്കെ മെറ്റീരിയൽസ് ഇതുപോലെ ഉണ്ടാവും ചെറിയ ഫ്ലവേഴ്സ് പിന്നെ ഇതുപോലെയുള്ള ഇതൊക്കെ ഉണ്ടാവും സോ ഇതെല്ലാം നമുക്ക് ഇതിന് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഇത് പിന്നെ ഇതുപോലെയുള്ള ചെയിന് ഇതെല്ലാം നമുക്ക് ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഇതുപോലത്തെ ബട്ടൺസ് ഇതെല്ലാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ലൈക്ക് പഴയ മാലയുടെ മുത്തുകൾ ഇതെല്ലാം നമുക്ക് ഗ്ലൂ ഉണ്ടെങ്കിൽ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ബോട്ടിൽ ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് സാധാരണ പെയിൻറ്റ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ നേരത്തെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇത് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഇതിൻ്റെ ലൈക്ക് ബാക്ക് സൈഡ് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല കാരണം അത് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അതെന്തായാലും നമ്മൾ കാണുന്നില്ല ഇതിൻ്റെ ലൈക്ക് സൈഡ് വേണമെങ്കിൽ കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം കളർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ ഡ്രസ്സിൽ നിന്ന് എടുത്ത ഒരു പീസാണ് ഇത് യൂസ് ചെയ്ത് ഞാനിത് ഗ്ലൂ യൂസ് ചെയ്ത് ഇതിൽ കവർ ചെയ്യാൻ പോവുകയാണ് ഈ പീസ് ഓൾറെഡി ഇതിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഗ്ലൂ യൂസ് ചെയ്ത് ഇതതിൽ സ്റ്റിക്ക് ചെയ്തു ഇനി നമുക്ക് ഇത് ഇതുപോലെ എന്ത് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം അപ്പോൾ എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇത് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്ത് ഞാനിതിൽ സ്റ്റിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ നമുക്ക് എല്ലാത്തിലും എല്ലാ സാധനത്തിൽ നിന്നും എപ്പോഴും കിട്ടുന്ന മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്കൊരു ബോട്ടിലിൽ ഡെക്കറേറ്റ് ചെയ്യാനാവുമ്പോൾ നമുക്കത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എന്തതിന് സ്യൂട്ടാവും എന്നുള്ളത് നോക്കി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനൊരു റിബൺ കൂടെ ഇതിൽ യൂസ് ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്തതാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് റിബൺ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതിൻ്റെ ക്യാപ്പ് പോർഷൻ നമുക്ക് കവർ ചെയ്യാം
ഇത് ഞാൻ നേരത്തെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽസ് ആണ് അപ്പം കുറച്ചുകൂടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരുന്നു ഇതൊരു ട്വിൻ ബോട്ടിൽ ആയിട്ട് ചെയ്തതാണ് നമുക്ക് ഒരു ഷോ പീസ് ആയിട്ടൊക്കെ ഷോ കേസിൽ ഒക്കെ യൂസ് ചെയ്യാതാണ് ഇത് അക്രിലിക് മെറ്റാലിക് പെയിന്റ് യൂസ് ചെയ്ത് ചെയ്തതാണ് കുറച്ച് റിബൺ ബട്ടൺസ് ഒരു പൂവ് ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഡെക്കറേറ്റീവായിട്ട് ഇത് ഒരു ത്രെഡ് വർക്ക് ചെയ്ത ഒരു ബോട്ടിലാണ് അപ്പോൾ ത്രെഡ് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പുള്ളൊരു ബോട്ടിലായിരുന്നതുകൊണ്ട് ചൂസ് ചെയ്തതാണ് ഏത് ടൈപ്പ് ത്രെഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കംപ്ലീറ്റ് ബോട്ടിൽ ആദ്യം ത്രെഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഇട്ട് കുറച്ച് ഗ്ലൂ യൂസ് ചെയ്താൽ മതി ബാക്കി അത് സ്റ്റിക്ക് ചെയ്തോളൂ അതിൽ അതുപോലെ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ചെയിനാണ് പിന്നെ ഇത് പഴയൊരു വളയാണ് ഇതൊരു ഡ്രസ്സിൽ വേണ്ടാതെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവറാണ് ഇത് നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയലിൻ്റെ കൂടെ വാങ്ങിക്കാൻ കിട്ടുന്നതായിരുന്നു അങ്ങനെ വാങ്ങിയതായിരുന്നു ഇതും അതുപോലെ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിൽസാണ് ഇതിലും അക്രിലിക് മെറ്റാലിക് ബ്രൗൺ ഷെയ്ഡ് പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ പെയിൻറ് ചെയ്ത് അതേപോലെ മൂന്ന് കോട്ട് പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽസിൽ ഇതിപ്പോൾ വാൾമാർട്ടിൽ കിട്ടുന്നതാണ് അവിടെ നിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാകുമ്പോൾ ലൈക്ക് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യത്തിനാണെങ്കിൽ അതുപോലുള്ള വേർഡിങ്സ് ഒക്കെ യൂസ് ചെയ്യാം നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് തന്നെ പെയിൻറ് യൂസ് ചെയ്ത് എഴുതുവേണമെങ്കിലും ചെയ്യാം ഇതുപോലെയൊക്കെ ഇതുപോലെ ചെറിയ ബോട്ടിൽസ് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിനുള്ളിൽ തന്നെ ഈ മണി പ്ലാന്റ് അതുപോലുള്ള ചെറിയ പ്ലാന്റ്സ് ഒക്കെ അതിൽ വെക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ നേരത്തെ മെഷ് യൂസ് ചെയ്ത് പെയിൻറ് ചെയ്തിരിക്കുന്ന ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെടികളൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ നല്ല കൺവീനിയൻ്റ് ആണ് നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്തുകൊണ്ടിരുന്ന ബോട്ടിൽസ് ഫിനിഷ് ചെയ്തതാണിത് ഇപ്പം ഇതിൽ ഒരു ത്രെഡ് യൂസ് ചെയ്ത് ഇതിൻ്റെ നെക്കൊന്ന് കവർ ചെയ്തു പിന്നെ കുറച്ച് ചെറുതായിട്ടൊരു ഡെക്കറേഷനും കൂടെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ബോട്ടിലും ത്രെഡ് യൂസ് ചെയ്ത് ഒരു ഇവിടെ ഒരു കവറിങ് കൊടുത്തു എന്നിട്ട് അതൊന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്തിട്ടുണ്ട് ഈ ബോട്ടിൽ താങ്ക്സ്